പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നെവർ നെവർ നെസ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യ ഭാഗത്തിൽ നമ്മൾ ജാക്കിനെ പരിചയപ്പെട്ടു ജില്ലിനെയും പരിചയപ്പെട്ടു ഇവർ രണ്ട് പേരും പണം കുറവാണ് പക്ഷേ എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങി വീടുപ്പടെ ഒരിക്കൽ ആൻറ്റി അവരുടെ ആൻറ്റി വന്നിട്ട് ഇവരുടെ വീട് വന്ന് കാണുകയാണ് അപ്പോഴാണ് ആൻ്റിക്ക് മനസ്സിലായത് ഇവരെല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങിയതാണ് എന്ന് അറിയുന്നു ആ വീട്ടിലെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പിന്നീട് ആൻറ്റി വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത് ബാക്കി ഭാഗം നോക്കാം ആൺ ചോദിക്കുകയാണ് ആൻഡ് ദ റസ്റ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സെയ്ജ് ഐ സപ്പോസ് ഇവിടെ ഇരിക്കുന്ന ഈ വിശ്രമിക്കാനുള്ള ഈ സ്ഥലം അടവുകാരനായ ഇൻസ്റ്റാൾമെൻ്റുകാരനായ സെയ്ജിൻ്റെയാണോ എന്ന് ചോദിച്ചു ജാക്കിൻ്റെ ഭാര്യ ജിൽ മറുപടി പറഞ്ഞു അതെ അപ്പോൾ ആൻറ്റി പറയുകയാണ് വെൽ ഐ എം നോട്ട് ടു ഗോയിങ് ടു സിറ്റ് ഓൺ മിസ്റ്റർ സെയ്ജസ് പാർട്ട് ഓഫ് എനി വൺ മിസ്റ്റർ സെയ്ജിൻ്റെ ഈ ഒരു വസ്തുവിൽ ഞാൻ ഒരിക്കലും ഇരിക്കാൻ തയ്യാറല്ല ആരാണ് മിസ്റ്റർ സെയ്ജ് ഇൻസ്റ്റാൾമെൻ്റുകാരനാണ് ആരാണ് അപ്പോൾ ഈ വസ്തുക്കളുടെ പൂർണ്ണമായിട്ടും ആ സാധനം ഇവരുടേതാണ് ജാക്കിൻ്റെയും ജില്ലിൻ്റെയും ആണ് എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അതിൻ്റെ പണം ഇവർ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കണം അടയ്ക്കാത്തടത്തോളം കാലം ഇത് അടവുകാരനായ സൈജിൻ്റെയാണ് എന്നാണ് ആൻ്റി വിശ്വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടേതല്ലാത്തൊരു വസ്തുവിൽ ഞാൻ ഇരിക്കില്ല ഉപയോഗിക്കില്ല എന്ന് ആൻറ്റി തീർത്തും പറയുന്നു ആൻറ്റി എഴുന്നേറ്റ് നിൽക്കുകയാണ് വീട്ടിൽ കയറി വന്ന് അതിഥിയായിട്ട് വന്നിട്ട് ഇരിക്കുന്നില്ല എന്നിട്ട് ആൻറ്റി പറയാം നൗ ടെൽ മീ ഹൗ മച്ച് ഡു ആൾ ദീസ് ഇൻസ്റ്റാൾമെൻറ്റ് കം ടു എന്നിട്ട് ആൻറ്റി ചോദിച്ചു മൊത്തത്തിൽ എത്രയായി ഇൻസ്റ്റാൾമെൻറ്റിന് എന്ന് ചോദിക്കുന്നു കണ്ടോ ഈ റെസ്റ്റ് ചെയ്യാനുള്ള ഈ സ്ഥലത്ത് ആൻറ്റി ഇതാണ് ആൻറ്റി ഈ പച്ച ഡ്രസ് ഇട്ടിട്ട് ഈ ആൻറ്റി ഇരിക്കാൻ തയ്യാറാവുന്നില്ല ഇത് ജാക്ക് ഇത് ജില്ല ഇവർ രണ്ടു പേരും ആൻറ്റിയോട് ഇരിക്കാൻ പറയുന്നു ആൻറ്റി ഇരിക്കാതെ ഒരു ഭാഗത്ത് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നു അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ് അല്ല ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വാങ്ങിയിട്ട് മൊത്തം എത്ര രൂപയായി എന്ന് ചോദിക്കുന്നു അപ്പോൾ ജാക്ക് മറുപടി പറയുന്നു വെൽ ആക്ച്വലി ഇതിന് ഏകദേശം എന്ന് പറഞ്ഞിട്ട് ഹി ടേക്സ് ഔട്ട് ഓഫ് ഹിസ് പോസ് പോക്കറ്റ് ബുക്ക് തൻ്റെ പോക്കറ്റിലിടുന്ന ഒരു പുസ്തകം ജാക്ക് പുറത്തേക്ക് എടുത്തു ആൻഡ് കൺസൾസ് ഇറ്റ് എന്നിട്ട് അതാരൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ആൻഡ് കാണിച്ച് കൊടുത്തിട്ട് പറയാണ് ആക്ച്വലി സെവൻ പൗണ്ട്സ് എയ്റ്റ് ആൻഡ് എയ്റ്റ് പെൻസ് വീക്ക് അതായത് ഏഴ് പൗണ്ടും സെവൻ പൗണ്ട്സ് എയ്റ്റ് പെൻസ് വീക്ക് ഏഴ് പൗണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ആൻഡ് എയ്റ്റ് എട്ട് പെൻസും ആണ് ആഴ്ചയിൽ ഇതിനു വേണ്ടി ചിലവാക്കുന്നത് എന്ന് പറയുന്നു അപ്പം ആൻറ്റി പറയുന്നു ഗുഡ് ഹെവൻസ് എൻ്റെ ദൈവമേ ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ എന്ന് ചോദിക്കുന്നു അപ്പോൾ നിനക്ക് എത്രയാണ് വരുമാനം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഏകദേശം ഏഴ് പൗണ്ട് എട്ട് പൗണ്ടിൻ്റെ അടുത്താണ് ആഴ്ചയിൽ കൊടുക്കേണ്ടത് ആഴ്ചയിലുള്ള വരുമാനമാണ് ആഴ്ചയിൽ ആണ് പറഞ്ഞത് ഏഴ് അല്ലെങ്കിൽ എട്ടിന് എട്ട് പൗണ്ടിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരികയാണ് ഇത് കേട്ട മുത്തശ്ശി ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ ജാക്ക് പറഞ്ഞു ആസ് എ മാറ്റർ ഓഫ് ഫാക്റ്റ് ാറ്റ് ഈസ് സിക്സ് പൗണ്ട്സ് അപ്പോൾ ആറ് പൗണ്ടാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനമെങ്കിൽ എട്ട് പൗണ്ടാണ് ചിലവ് അതായത് വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുന്നു ഇതിനെയാണ് ആൻറ്റി എതിർക്കുന്നത് അപ്പോൾ ആൻറ്റി പറയേണ്ടത് ബട്ട് വാട്ട് ഈസ് അബ്സേവ് ഇതെന്താണിത് ഇത് വളരെ മോശമാണല്ലോ എന്ന് പറയുന്നു ഹൗ ക്യാൻ യു പേ സെവൻ പൗണ്ട്സ് ആൻറ്റി എയ്റ്റ് ൻസ് ഔട്ട് ഓഫ് സിക്സ് പൗണ്ട്സ് ഈ ആറ് പൗണ്ട് കൊണ്ട് നിനക്ക് എങ്ങനെയാണ് ഈ എട്ട് ഈ എട്ട് പൗണ്ടൊക്കെ നിനക്ക് കൊടു നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നു അപ്പോൾ ജാക്ക് പറയുന്നു ഓ ദാറ്റ് ഈസ് ഈസി അത് വളരെ ഈസി അല്ലേ യു സീ ആൾ യു ഹാവ് ടു ഡു ഈസ് ബോറോ ഫ്രം ദസ്റ്റ് ഓഫ് ദ മണി ഫോർ ദി പേയ്മെന്റ്സ് ഫ്രം ദ ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷൻ നമുക്ക് ലോൺ ലോണ് അടയ്ക്കാനാവശ്യമായി ഇൻസ്റ്റാൾമെന്റിന് തുക അടയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പണവും നമുക്ക് എവിടെ നിന്ന് കിട്ടും എവിടുന്ന് കിട്ടും ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്നും നമുക്ക് മറ്റൊരു ലോണായിട്ട് കിട്ടും അപ്പം നാലുവെച്ച് നോക്കിയാൽ ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ലോണ് എടുക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു സ്വഭാവം അല്ല എന്ന് ആൻറ്റി തിരിച്ചറിയുന്നു പക്ഷേ ജില്ല പറയുന്ന എന്താണ് ആർ ഓൺലി ടു ടു ഗ്ലാഡ് ടു ലോൺ യു എനി വിത്തൌട്ട് എനി എമൗണ്ട് യു ലൈക്ക് ഈ പറഞ്ഞ കമ്പനിയിലെ ആളുകൾ അതായത് ക്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിലെ ആളുകൾ എത്ര ലോണ് വേണമെങ്കിലും തരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് കാരണം അവർക്ക് പലിശ വാങ്ങാനുള്ള അവസരമല്ലേ അപ്പോൾ ഈ പലിശക്കാർക്ക് ലോൺ എപ്പോഴും കൊടുക്കാൻ താല്പര്യം കാരണം അവർക്ക് പലിശ കിട്ടുമല്ലോ അപ്പോൾ ഇവിടെ പറയാണ് ഓൺ നോട്ട് ഓഫ് ലാൻഡ് ഓൺ നോട്ട് ഓഫ് ഹാൻഡ് എന്നു പറയുന്ന എന്താണ് അവർക്ക് എത്ര വേണമെങ്കിലും ലോൺ തരാൻ അവര് തയ്യാറാണ് എന്നാണ് പറയുന്നത് അപ്പൊ ആന്റി പറയാണ് ഹൗ ഡു യു പ്രപ്പോസ് ടു പേ ദാറ്റ് ബാക്ക് അപ്പൊ നിങ്ങൾ എത്രയാണ് നിങ്ങളോട് എത്രയാണ് തിരിച്ചടയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജാക്ക് പറയുകയാണ് ഔ ദാറ്റ് ഈസ് ഈസി ടു അത് വളരെ എളുപ്പമാണ് യു മസ്റ്റ് പേ ബാക്ക് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈ പ്രൊവിഡൻറ്റ് ഫണ്ട് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്നും ലോൺ എടുത്തു കഴിഞ്ഞാൽ അതും എങ്ങനെ നമുക്ക് തിരിച്ചടയ്ക്കാം ഇൻസ്റ്റാൾമെൻറ്റായിട്ട് തിരിച്ചടയ്ക്കാം അപ്പോൾ ജാക്കും ജില്ല എവിടെ വർത്തമാനം പറഞ്ഞു അവിടെയൊക്കെ എന്താണ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് അപ്പോൾ ആൻറ്റി പറയുകയാണ് ഇൻസ്റ്റാൾമെൻറ്റ് ഹെർ ഹാൻഡ് ഹെർ ഫോർ ഹെഡ് ആൻറ്റി അവരുടെ നെറ്റിയിൽ തലവെ നെറ്റിയിൽ കൈവയ്ക്കുന്നു ആൻഡ് സിങ്സ് ബാക്ക് വീക്ക്ലി ഇൻ ടു ദ ചെയർ അങ്ങനെ കസേരയോട് ചേർന്നിട്ട് ആരി ഇവിടെ ആര് ചാരി നിൽക്കുകയാണ് ആൻറ്റി ചാരി നിൽക്കുകയാണ് ദൻ റിയലൈസേഴ്സ് അപ്പോഴാണ് ആൻറ്റി തിരിച്ചറിഞ്ഞത് എന്താ തിരിച്ചറിഞ്ഞത് ദാറ്റ് ഷീ ഈസ് സിറ്റിംഗ് ഓൺ സെയ്ജസ് പീസ് ആൻറ്റി ഇപ്പോൾ ചാരി ഇരിക്കുന്നത് ആരുടെ കസേരയിലാണ് സെയ്ജിൻ്റെ കസേരയിലാണ് നമ്മൾ പറഞ്ഞു സെയ്ജ് ആരാണ് ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ജാക്ക് എല്ലാ സാധനങ്ങളും ലോണാണ് എടുക്കുന്നതെന്ന് കേട്ട് തരിച്ചു പോയ ആൻ്റി അന്തം വിട്ടവിടെയിരുന്നു പിന്നീടാണ് ആൻറ്റിക്ക് മനസ്സിലായത് എന്താ പിന്നീട് ആൻ്റിക്ക് മനസ്സിലായത് ഇത് ആരുടെ ഉടമസ്ഥതയിലുള്ള സോഫയാണ് അല്ലെങ്കിൽ സെറ്റിയാണ് അടവുകാരനായ സൈജിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആൻഡ് ലീവ്സ് ടു ഹെർ ഫീറ്റ് എഗെയിൻ ആൻഡ് എഗെയിൻ വിത്ത് ലിറ്റിൽ ഷ്രീക്ക് കസേരയിൽ ഇരുന്ന ആൻ്റി പെട്ടെന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് അതും അലറി വിളിച്ചിട്ട് കാരണം ആൻറ്റിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഇത് ജാക്കിൻ്റെയും ജില്ലയിൻ്റെ സ്വന്തമായിട്ടില്ല കാരണം അവർ ഇതിൻ്റെ അടവ് പൂർണ്ണമായിട്ടും അടച്ചിട്ടില്ല അത് തിരിച്ചറിഞ്ഞ ആൻറ്റി കസേരയിൽ നിന്നും എണീറ്റു ജാക്ക് ചോദിക്കുകയാണ് വീണ്ടും ആൻറ്റി എനിത്തിങ് ഈസ് എനിത്തിങ് മാറ്റർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല ആൻറ്റി കസേരയിൽ നിന്നും പെട്ടെന്ന് എണീറ്റു വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ ആൻറ്റിക്ക് കടക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ആൻറ്റി പറയാണ് ലൈ ഡൗൺ കിടക്കാനോ ഡു യു സപ്പോസ് ഐ ആം ഗോയിങ് ടു ട്രസ്റ്റ് മൈസെൽഫ് ഇൻ എ ബെഡ് ദാറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സെയ്ജ് പുർ മാർക്സ് അടവുകാരനായ സെയ്ജിൻ്റെയും മാർക്സിൻ്റെയും അതുപോലെ തന്നെ സ്പെൻസറുടെയും മറ്റാരുടെയൊക്കെയോ ആയ വസ്തുവിൽ ഞാൻ കിടക്കാനോ എന്ന് പറയുന്നത് ഐ നോ ഐ ആം ഗോയിങ് ഹോം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആന്റി പറയാണ് അളവുകാരനായ സൈജിൻ്റെയും അതുപോലെ തന്നെ സ്പെൻസറുടെയും മാർക്സിൻ്റെയും ഒരു സാധനങ്ങളും ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയുന്നു ഇത് കേട്ട ജില് പറയാണ് എന്താ ജില് പറഞ്ഞത് ഓ യു മസ്റ്റ് റിയലി ഗോ അല്ല ആൻറ്റി ആന്റി ശരിക്കും പോകുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആൻറ്റി പറയാണ് ആൻറ്റി പറയാണ് ഐ തിങ്ക് ഐ ഹാഡ് ബെറ്റർ എനിക്ക് തോന്നുന്നത് ഞാൻ പോവുകയാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു അപ്പോൾ ജാക്ക് പറയുകയാണ് ഐ വിൽ ഡ്രൈവ് യു ടു ദ ടു ദ സ്റ്റേഷൻ ആൻറ്റിയെ ഞാൻ സ്റ്റേഷനിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാം എന്ന് പറയുന്നത് അപ്പം ആൻറ്റി പറയുകയാണ് വാട്ട് എന്ത് ട്രാവൽ ഇൻ എ കാർ ദാറ്റ് ഹാസ് ഓൺലി വൺ ടയർ ആൻഡ് ടു തിങ്ക എന്നിട്ട് പറയുകയാണ് ആൻറ്റി എന്താ പറഞ്ഞത് ആ പുറത്ത് നിൽക്കുന്ന ആ കാറാണോ രണ്ട് ടയർ മാത്രമുള്ള ആ കാറ് അവിടെ മു ആൻറി കളിയാക്കിയിട്ട് ചോദിക്കുകയാണ് സത്യത്തിൽ കാറിന് നാല് ചക്രണ്ട് അപ്പൊ ഇവൻ പകുതി പൈ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് രണ്ട് ചക്രം അവൻ്റെ പേരിലാണ് ബാക്കിയുള്ളത് കാറിൻ്റെ പേരിലാണ് അടവുകാരൻ്റെ പേരിൽ അപ്പം ആൻറ്റി കളിയാക്കിയിട്ട് ചോദിക്കുക അത് എന്താണ് പറഞ്ഞത് ആ രണ്ട് ടയറും മാത്രമേ നിണ്ടതായിട്ടുള്ളൂ ബാക്കിയുള്ള ടയർ അടവുകാരൻ്റെ അല്ലേ ആ കാറിൽ ഞാൻ വരണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നെ ടു തിങ്കും മീസ് അതിൽ രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് ഗ്യാസും കുറ്റിയായി ഇല്ലേ ആൻഡി ഗ്യാസും കുറ്റി ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ നീണ്ടതുള്ളൂ പിന്നെ എങ്ങനെ ഞാൻ അതിൽ വരികയെന്ന് പറയാം നോ താങ്ക് യു അല്ലേ നന്ദിയുണ്ട് പക്ഷേ ഞാനൊന്നും നിങ്ങളുടെ കൂടെ ആ എന്ന് പറയണം ഐ വിൽ ടേക്ക് ദ ബസ് ഞാൻ ബസ്സിൽ പോന്നോളാം അപ്പം ജാക്ക് പറയണം വെൽ ഓഫ് കോഴ്സ് അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് എബൌട്ട് ഇറ്റ് അങ്ങനെയാണെങ്കിൽ ആൻറ്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആൻറ്റി അങ്ങനെ പോയിക്കോളൂ എന്ന് പറയുന്നു അങ്ങനെ ആൻറ്റി ഈ സമയം റലൻഡിങ് എലിറ്റിൽ കുറച്ചു നേരം എന്തു ചെയ്യുന്നു ആശ്വസിക്കുന്നു എന്നിട്ട് ആൻറ്റി പറയാണ് കുറച്ചു നേരം ആ ദേഷ്യപ്പെട്ടിരുന്ന ആൻറ്റി ആ സമാധാന സമാധാനത്തോടു കൂടി നിൽപ്പായി എന്നിട്ട് ആൻറ്റി ദേഷ്യമൊക്കെ പോയിട്ട് ആൻറ്റി സ്നേഹത്തോട് കൂടിയിട്ട് പറയുക നൗ ഐ ആം സോറി ഇഫ് ഐ സൗണ്ടഡ് റിയോഡ് ആൻഡ് ക്ഷമ ചോദിക്കുകയാണ് അല്ലയോ കുട്ടികളെ ഞാൻ നിങ്ങളോട് കുറച്ച് അപമര്യാദയായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം ബട്ട് റിയലി ഐ ആം ഷോക്ക്ഡ് പക്ഷേ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ടു ഫൈൻഡ് ദ വേ യു ആർ ലിവിങ് നിങ്ങളുടെ ഈ ജീവിതം കണ്ടിട്ട് ഈ ആർഭാട ജീവിതം കണ്ടിട്ട് ഞാൻ ശരിക്കും മന്ദം വിട്ടുപോയി ഐ ഹാവ് നെവർ ഓവർഡ് എ പെന്നി ഇൻ മൈ ലൈഫ് ആൻഡ് പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നയാ പൈസ പോലും കടമില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കാനില്ല അല്ലെ ക്യാഷ് അല്ലെ ക്യാഷ് ഡൗൺ ഇതുവരെ ഒരു ക്യാഷ് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിട്ടില്ല ഒരാൾക്ക് പോലും കൊടുക്കാനില്ല ദാറ്റ് ഇസ് മൈ മോട്ടോ അതാണ് എൻ്റെ മുദ്രാവാക്യം ആൻഡ് ഐ വാണ്ട് യു ടു ഡു ദ സെയിം നിങ്ങളും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഷീ ഓപ്പൺസ് ഹെർ ഹാൻഡ് ബാഗ് ആൻറ്റി തൻ്റെ കയ്യിലുള്ള ആ ബാഗ് തുറക്കുന്നു എന്നിട്ട് അതിൽ നിന്നും നൗ ലുക്ക് ഹിയറിസ് എ ലിറ്റിൽ ചെക്ക് എന്നിട്ട് ആൻറ്റി പറയുകയാണ് മക്കളെ ഇതാ നിങ്ങൾക്കുള്ളൊരു ചെക്കാണ് ഐ വാസ് മീനിങ് ടു ഗിവ് യു എനി വേ എന്തായാലും ഈ ചെക്ക് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ആ ി ഹാൻസ്റ്റ് ജില്ല അത് ജാക്കിൻ്റെ ഭാര്യയ്ക്ക് ആ ചെക്ക് കൈമാറുന്നു സപ്പോസ് യു ടേക്ക് ആൻഡ് പേ ഓഫ് ജസ്റ്റ് വൺ ഓഫ് യുവർ ബിൽസ് ഞാൻ ഈ തന്ന ചെക്ക് കൊണ്ട് നിങ്ങളുടെ ഒരു ബില്ലെങ്കിലും കൊടുക്കാൻ നിങ്ങളെ സഹായിക്കും അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ബില്ലെങ്കിലും അടയ്ക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടും സോ ദാറ്റ് യു ക്യാൻ സേ വൺ തിങ് അറ്റ്ലീസ്റ്റ് റിയലി ബിലോങ്സ് ടു യു അങ്ങനെ ഈ ചെക്ക് ഈ ചെക്ക് മാറിയിട്ട് കിട്ടുന്ന പണം കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായി സ്വന്തമായി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ജില്ല് ജില്ല അവിടെ ആൻറ്റിയോട് പറയണേ താങ്ക് യു ഓൺ ജെയിൻ ഇറ്റ് ഈസ് വെരി നൈസ് ഓഫ് യു ആൻ്റി ഈ പണം തന്നതിൽ വളരെയധികം നന്ദിയുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ട ആൻറ്റി പറയുകയാണ് ദയർ നൗ യും ഐ മസ്റ്റ് ബി ഗോയിങ് ഇനി എനിക്ക് സമയമില്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകണം എന്ന് പറയുകയാണ് ഇത് കേട്ട ജാക്ക് പറയണേ ഐ വിൽ സീ യു ടു ദീസ് ഐ വിൽ സീ യു ടു ദ ബസ് എനിവേ ആൻറ്റിക്കുള്ള ബസ് ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ബസ് നിൽക്കുന്ന സ്ഥലം വരെ ഞാനും വരാം നടന്നിട്ടാണെങ്കിലും ഞാൻ വരാം കാറി കാറില് എന്തായാലും ആൻറ്റി വരില്ലല്ലോ അപ്പം നടന്നിട്ടാണെങ്കിലും ഞാനും വരാം എന്ന് പറയാണ് അപ്പോൾ ജില് പറയാണ് ഗുഡ് ബൈ ആൺ ജെയിൻ ആൻറ്റിയോട് ഗുഡ് ബൈ പറഞ്ഞു ജാക്കിൻ്റെ ഭാര്യ താങ്ക് യു എന്നിട്ട് പറയണം താങ്ക്സ് സോ മച്ച് ഫോർ ദ പ്രസന്റ് ആൻറ്റി തന്ന ആ പ്രസൻറ്റ് ഏതാണ് ആ പ്രസൻറ്റ് ചെക്ക് അതിനൊരുപാട് നന്ദിയുണ്ട് അങ്ങനെ ആൻറ്റി കിസ്സിംഗ് ഹർ ആരെ ചുംബിക്കുകയാണ് ജാക്കിൻ്റെ ഭാര്യയെ ചുംബിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഗുഡ് ബൈ മൈ ഡിയർ പ്രിയപ്പെട്ട കൂ കൂട്ടുകാരെ സ്നേഹിതരെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറയുന്നു ഷീ ആൻഡ് ജാക്ക് ഗോ ഔട്ട് അങ്ങനെ എന്തു ചെയ്യുന്നു അവളും ജാക്കും പുറത്തേക്ക് സ്റ്റേജിൻ്റെ നാടകമാണല്ലോ പുറത്ത് പോവുകയാണ് ജില്ല ആരൊക്കെയാണ് ആൻഡിയും ജാക്കും ജാക്കെന്തിനാണ് ആൻറ്റിയുടെ കൂടെ പോയത് ബസ് കയറ്റാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവർ രണ്ടുപേരും വീടിനും പുറത്തേക്ക് പോയി അന്നേരം ജില്ല് ലുക്സ് അറ്റ് ദ ചെക്ക് ജില്ല് എവിടേക്ക് നോക്കി ചെക്കിലേക്ക് നോക്കി ആൻഡ് എക്സ്ക്ലെയിംസ് അവൾ ശരിക്കും അന്തം വിട്ടു ടെൻ പൗണ്ട് എത്രയാണ് പത്ത് പൗണ്ടാണ് അതിൽ രേഖപ്പെടുത്തിയത് ദെൻ ഷീ ഹറീസ് ടു ദ ടേബിൾ അങ്ങനെ അവൾ ധൃതിയിൽ ടേബിളിൻ്റെ അടുത്തേക്ക് പോകുന്നു അഡ്രസ് അഡ്രസ് അഡ്രസ്സസ് ആൻഡ് എൻവെലപ്പ് അങ്ങനെ അവൾ ഒരു കവറിൽ അഡ്രസ്സ് എഴുതുന്നു എൻഡോസസ് അതെന്ത് ചെയ്യുന്നു എൻഡോസസ് ദ ചെക്ക് ആൻഡ് സ്ലിപ്പ്സ് ഇൻസൈഡ് അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു ആ ചെക്ക് തുറക്കുന്നു ആ ചെക്കിൻ്റെ സ്ലിപ്പ് അവൾ ആ കവറിൽ ഇടുന്നു വിത്ത് ബിൽ കൂടെ എന്തോ അവൾ ഇട്ടു ഒരു ബില്ലും ഇട്ടു വിച്ച് ടേക്സ് ഫ്രം ദ ബാഗ് അവൾ അവളുടെ കയ്യിൽ നിന്നൊരു എടുത്തു ആ ബേഗിൽ നിന്നൊരു ബില്ലെടുത്തു ആ ബില്ലും ചെക്കും ഒരുമിച്ച് വെച്ചു കത്തിൻ്റെ കൂടെ എന്നിട്ടത് കൊടുക്കുകയാണ് സീൽസ് ദ എൻവലപ്പ് അങ്ങനെ അവൾ ആ കവറ് മൂടി എന്ന് പറയുന്നു ദെൻ ഷീ റിങ്സ് അങ്ങനെ അവൾ എന്ത് ചെയ്യുകയാണ് റിങ്സ് ദ ബെൽ അവൾ ബെല്ലടിച്ചു അവൾ അങ്ങനെ ഒരു ബെല്ലടിച്ചു അവളുടെ വീട്ടിൽ ഒരു ബെല്ലുണ്ട് ആ ബെല്ലടിച്ചപ്പോൾ ആര് വരികയാണ് ഇന്നേ എ മൊമെൻറ്റ് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ദ നഴ്സ് കംസ് അവിടെ ആര് വന്നു ഒരു നേഴ്സ് വന്നു ഇൻ ദ ഇൻ വിത്ത് ബേബി ഇൻ ഹർ ആംസ് അവളുടെ കയ്യിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു നേഴ്സിൻ്റെ കയ്യിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ജില്ല ഓഫ് എന്നിട്ട് പറയാ നേഴ്സിനോട് പറയാണ് കുട്ടീനെ വാങ്ങിയിട്ട് പറയുകയാണ് ഐ വാണ്ട് യു ടു റൺ ആൻഡ് പോസ്റ്റ് ദിസ് ഫോർ മീ എന്നിട്ട് ജില്ല നഴ്സിനോട് പറയുകയാണ് നീ ഒരു കാര്യം ചെയ്ത് ഈ ലെറ്റർ അല്ലെങ്കിൽ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ടൊന്ന് പറയുകയാണ് ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ബേബി വൽ യു ആർ ഗോൺ നീ പോയി കഴിഞ്ഞാൽ ഈ കുട്ടിയെ ഞാൻ നോക്കിക്കോളാം എന്ന് ജില്ല പറയുന്നു സത്യത്തിൽ അത് ജില്ലിൻ്റെ കുട്ടിയാണ് സത്യത്തിൽ അത് ആരുടെ കുട്ടിയാണ് ജില്ലിൻ്റെ കുട്ടിയാണ് അപ്പോൾ നേഴ്സ് പറയുകയാണ് സെർട്ടൻലി മാഡം തീർച്ചയായിട്ടും ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഷീ ഹാൻസ് ദ ബേബി ടു ജില് അവൾ ആ കുട്ടിയെ ആരൊക്കെ കൈമാറി ജില്ലിന് കൈമാറി ടേക്സ് ദ ലെറ്റർ അങ്ങനെ അവൾ എന്ത് ചെയ്യുന്നു കത്ത് എടുക്കുന്നു ആൻഡ് ഗോസ് അങ്ങനെ അവൾ അവിടെ നിന്നും പോകുന്നു എ സെക്കൻഡ് ലേറ്റർ ലേറ്റർ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ബസ്സൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ആൻറ്റിയുടെ കൂടെ പോയ അല്ലെങ്കിൽ ബസ് കയറ്റാൻ വേണ്ടി പോയ ജാക്ക് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് വീട്ടിലെത്തിയ ഉടനെ തന്നെ ജാക്ക് ചോദിക്കുകയാണ് ഹൗ അങ്ങനെ അവർ പോയി ആൻറ്റി പോയി വാട്ട് എ ടാർട്ടർ എന്ന് പറയുകയാണ് ഹൗ എന്തൊരു ധിക്കാരമായിരുന്നു അല്ലെങ്കിൽ എന്തൊരു പാവമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് ടാർട്ടർ കർക്കശക്കാരി എന്താ ടാർട്ടർ എന്ന് പറഞ്ഞാല് കർക്കശക്കാരി ആന്റി എന്തൊരു കർക്കശക്കാരിയാണ് എന്ന് പറയാണ് ഷി ഡിഡ് ലീവ് എസ് എ ബിഡ് ബിറ്റ് ഓൺ അക്കൗണ്ട് എന്തായാലും ആൻറ്റി പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു തുക ഇവിടെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെക്ക് രൂപത്തിൽ തന്നു പോയിട്ടുണ്ട് ജാക്ക് അതാരോട് ചോദിക്കുന്നു ഭാര്യയോട് ചോദിക്കുകയാണ് ഹൗ മച്ച് പാസ് ഇറ്റ് എത്രയാണ് ആ ചെക്കിലുള്ള എമൗണ്ട് അപ്പം ജില്ല പറയണ പത്ത് പൗണ്ടാണ് എന്ന് പറയുന്നു അപ്പോൾ ജാക്ക് വിത്ത് വിസിൽ അതായത് ആഹ്ലാദത്തോടുകൂടി നിലവിളിച്ച് ശബ്ദമുണ്ടാക്കിയിട്ട് പറയണം ഫാവ് ദാറ്റ് ഈസ് ഗ്രേറ്റ് പത്ത് പൗണ്ടോ വി ക്യാൻ പേ ഓഫ് നെക്സ്റ്റ് ടു മന്ത്സ് ഓൺ ദ കാർ വിത്ത് ദാറ്റ് ആ പത്ത് പൗണ്ട് കൊണ്ട് അടുത്ത രണ്ട് മാസത്തെ ലോൺ നമുക്ക് വീട്ടാം എന്ന് പറയുന്നത് ഇത് കേട്ട ജില്ല പറയാണ് ഐ ആം അഫ്രൈഡ് വി കാണ്ട് ഭർത്താവിനോട് പറയാണ് എനിക്ക് പേടി തോന്നുന്നു നമുക്ക് അടുത്ത മാസത്തെ ബിൽ കാറിൻ്റെ ബില്ല് ഇതുകൊണ്ട് എന്തായാലും അടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ജാക്ക് ചോദിക്കുക എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചു അപ്പോൾ ജില്ല് പറയുകയാണ് യു സി ഐ ഹാവ് ഓൾറെഡി സെൻഡ് ഇറ്റ് ഓഫ് ഫോർ സംതിങ് എൽസ് അപ്പോൾ ജില് പറയാണ് എന്താ പറഞ്ഞത് ഭാര്യ ജില്ല എന്ന് പറഞ്ഞാൽ ജാക്കിൻ്റെ ഭാര്യ പറയാണ് ആ പണം ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്തയച്ചിരിക്കുകയാണ് നേഴ്സ് ഹാസ് ജസ്റ്റ് ഗോൺ ടു പോസ്റ്റ് ഇറ്റ് നേഴ്സ് ഇപ്പോൾ ആ കത്ത് പോസ്റ്റ് ചെയ്യാൻ പോയതേ ഉള്ളൂ ഇത് കേട്ട ജാക്ക് പറയുകയാണ് വെൽ ദാറ്റ് ഈസ് ഓൾ റൈറ്റ് ഓക്കെ ശരി അതങ്ങനെ ആയിക്കോട്ടെ വാട്ട് ഹാവ് യു സെൻഡ് ഇറ്റ് ടു ഹു ഹാവ് യു സെൻഡ് ഇറ്റ് ടു നീ ആർക്കാണ് ആ പണം അയച്ചത് എന്ന് ജാക്ക് ചോദിക്കുന്നു അപ്പോൾ ജില്ല പറയുന്നു ഡോക്ടർ മാർട്ടിന് ഡോക്ടർ മാർട്ടിനാണ് ഞാൻ ആ പണം കൊടുത്തത് എന്ന് പറയുന്നു അപ്പോൾ ജാക്ക് പറയുകയാണ് ഡോക്ടർ മാർട്ടിൻ വാട്ട് ഓൺ യർത്ത് പൊസസ്ഡ് യു ടു ഡു ദാറ്റ് എന്ത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനമാണ് നീ ഡോക്ടർക്ക് ഈ പണം കൊടുക്കാനുണ്ടായത് എന്ന് ചോദിച്ചു അപ്പോൾ ജില്ല പറയുകയാണ് നിയർലി ഇൻഫ് കണ്ണീര് വരുന്നുണ്ട് ജില്ല കണ്ണിൽ എന്നിട്ട് അവൾ പറയാണ് നൗ യു ആർ ഗോയിങ് ടു ബി ആൻക്രി വിത്ത് മീ എന്നിട്ട് ഭർത്താവിനോട് പറയാണ് ഒരു പക്ഷേ ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം അപ്പോൾ ജാക്ക് പറയുകയാണ് ഐ ആം നോട്ട് ആംഗ്രി എനിക്കൊരിക്കലും നിന്നോട് ദേഷ്യമില്ല ബട്ട് വൈ വേസ്റ്റ് ഗുഡ് മണി ഓൺ ദ ഡോക്ടർ പക്ഷേ ആ നല്ല പണം നീ എന്തിനാണ് ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ട് കൊടുത്തത് എന്ന് പറയുന്നു ഡോക്ടേഴ്സ് ഡോണ്ട് എക്സ്പെക്റ്റ് ടു ഗെറ്റ് എ പെയ്ഡ് എനിവേ ഒരു ഡോക്ടേഴ്സിനും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല പണം കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നീ ഒരു ഡോക്ടർക്ക് പണം കൊടുത്തത് അല്ലാണ്ട് തന്നെ നമുക്ക് കൊടുക്കാൻ ഒരുപാട് ആളുകളുണ്ട് അല്ലെ അല്ല കടവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തിനാണ് ഡോക്ടർക്ക് കൊടുത്തത് എന്ന് വീണ്ടും ജാക്ക് ചോദിക്കുന്നു അപ്പോൾ ജില്ല് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്താണ് പറഞ്ഞത് ബട്ട് ബട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുകയാണ് അപ്പോൾ ജാക്ക് പറയുകയാണ് അണ്ടർസ്റ്റാൻഡ് വാട്ട് എന്താ പത്രം മനസ്സിലാക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ ജില് പറയുകയാണ് വൈ ജസ്റ്റ് വൺസ് മോർ ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ ഡോക്ടർക്ക് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി കൊടുക്കാനുണ്ടായിരുന്നു അതങ്ങോട് കൊടുത്തു ആൻഡ് ദ ബേബി ഈസ് റിയൽ ആൻഡ് റി ഇപ്പം കുട്ടി ആരുടെ നമ്മളുടെ സ്വന്തം ആയി എന്ന് പറയുകയാണ് റിയലി അവേഴ്സ് ശരിക്കും ആരുടെയായി കുട്ടി നമ്മളുടെ ആയി ഷീസ് ഹോൾഡിംഗ് ഔട്ട് ദ ഇൻഫൻറ്റ് ആ ജില് അവളുടെ കുട്ടിയെ മാറോടെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ് പത്തറ്റിക്കലി അത് പറയുമ്പോൾ അവളുടെ മകത്തെങ്ങനെയായിരുന്നു ദയനീയ ഭാവം ഉണ്ടായിരുന്നു അസ് വി ബാക്ക് ഔട്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു അസ് വി ബ്ലാക്ക് ഔട്ട് അങ്ങനെ അവർ എന്തു ചെയ്യണം അവിടെ നിന്ന് ഡിസപ്പിയർ ആയി അപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതോടുകൂടിയ നാടകം അവിടെ കഴിയുകയാണ് അപ്പോൾ ഇവിടെ കഥ ഇപ്രകാരമായിരുന്നു ജാക്കും ജില്ലും ഞാൻ ഒരിക്കൽ കൂടി അതൊന്ന് പറഞ്ഞു തരാം ജാക്കും ജില്ലും വളരെ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അവർ വളരെ ആർഭാടത്തോട് കൂടിയിട്ടാണ് ജീവിച്ചിരുന്നത് ജാക്കിന് വളരെ തുച്ഛമായ ശമ്പളം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആർഭാട ജീവിതം അവർ രണ്ടുപേരും ആസ്വദിച്ചു ജാക്കിൻ്റെ ഭാര്യയാണ് ജില്ല് ജാക്കിൻ്റെ ഭാര്യയാണ് ജില് ജാക്കും ജില്ലും കൂടി ചേർന്ന് ഒരു പുതിയ വീട് വാങ്ങി ജില്ലിന് ഒരു ജോലിയില്ല അപ്പോൾ അവർ രണ്ട് പേരും ആശ്രയിക്കുന്നത് ജിൽ ജാക്കിൻ്റെ പണത്തെ ആശ്രയിച്ചാണ് ജാക്കിനാണെങ്കിൽ വരുമാനം വളരെ വളരെ കുറവാണ് ചെലവ് വളരെ കൂടുതലാണ് വീട്ടിലൊരുപാട് സാധനങ്ങൾ ആർഭാടമുള്ള ഒരുപാട് വസ്തുക്കൾ ഇൻസ്റ്റാൾമെൻറ്റിന് ജാക്ക് വാങ്ങുകയാണ് ചെയ്തത് ഒരിക്കൽ അവരുടെ ആൻറ്റി ഇവരുടെ വീട് ആദ്യമായിട്ടൊന്ന് പുതിയ വീട് സന്ദർശിക്കുകയാണ് വീട്ടിലെ എല്ലാ സാധനങ്ങൾക്കും ഒരുപാട് പൈസയായോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ മറുപടി പറയുകയാണ് വീട്ടിലെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റി ചോദിച്ചു നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു ശമ്പളം വളരെ കുറവാണ് പക്ഷെ ചിലവ് എത്രയാണെന്ന് ചോദിച്ചു അത് കൂടുതലുവാണെന്ന് പറഞ്ഞപ്പോൾ ആൻ്റി പറഞ്ഞു അപ്പോൾ ഈ സാധനം നിങ്ങളുടേതല്ല അടവുകാരുടെയാണ് കാർ നിങ്ങളുടെയല്ല അല്ല അല്ലേ ഇങ്ങനെ പലതും നിങ്ങളുടെയല്ല അടവുകാരുടെയാണ് അടവ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയവും അത് വന്ന് കൊണ്ടുപോകാം എന്ന് ആര് പറയുന്നു ആൻറ്റി പറയുന്നു ഇവരുടെ ദയനീയമായ കഥകൾ കേട്ട് ആന്റി പോകാൻ നേരത്ത് ആൻറ്റി അവരുടെ വീട്ടിലൊരു വസ്തുക്കളും ഉപയോഗിക്കാൻ തയ്യാറല്ല വീട് കസേരയോ അല്ലെങ്കിൽ കാറോ ഒന്നും ആൻറ്റി ഉപയോഗിക്കാൻ തയ്യാറല്ല അവസാനം ആൻറ്റി ഇവരോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഈ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ഹൗസിൽ എനിക്ക് നിൽക്കാൻ ഇവിടെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോണതിൻ്റെ മുമ്പ് ഒരു എന്താ പറയുക പത്ത് പൗണ്ട് ചെക്ക് ജാക്കിനും ജില്ലിനും കൊടുക്കുകയാണ് എന്നിട്ട് ആൻറ്റി അവിടെ നിന്ന് പോവുകയാണ് കൂടെ ബസ് സ്റ്റോപ്പ് വരെ ജാക്കും പോയി അന്നേരം ജില്ല എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സിനെ വിളിച്ചിട്ട് ഡോക്ടറുടെ ഡോക്ടറുടെ കയ്യിൽ ഡോക്ടറിന് കുറിച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ബില്ല് പോലും ഇവരെന്തായിട്ട് വെച്ചത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വെച്ചു അത് കളിയാക്കിയിട്ട് പറയുകയാണ് ഇന്ന് നമ്മളുടെ ആധുനിക കാലത്തിൽ എല്ലാം എന്താണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറി എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ കളിയാക്കി കൊണ്ട് പറയുകയാണ് കുട്ടികളെ പോലും എടുക്കും എന്നുള്ള രീതിയിൽ പരിഹസിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ വേൾഡ് പ്രസവ സമയത്ത് മുഴുവൻ തുക ഉണ്ടായിരുന്നില്ല അങ്ങനെ അതും എന്താക്കി മാറ്റി ആക്കിയിട്ട് മാറ്റി അപ്പോൾ ആ കുട്ടിയുടെ ഹോസ്പിറ്റലിൻ്റെ ബില്ലാണ് അവസാനമായിട്ട് ആര് കൊടുത്തത് ജില്ല കൊടുത്തത് അപ്പോൾ ഇത് പിന്നീടാണ് അല്ലെങ്കിൽ കഥയുടെ അവസാനമാണ് ജാക്ക് ഇത് അറിയുന്നത് അതോടുകൂടി ഈ കഥ അവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം